ഇവിടേക്ക് വന്ന് നിങ്ങൾ ചിന്തിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് പുതിയൊരു മതം നൽകുമെന്ന്. ഇല്ല, നിങ്ങൾക്ക് സുഖമായി ഉറങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സൗകര്യങ്ങളും ഞാൻ തരാൻ പോകുന്നില്ല. നിങ്ങൾ അസ്വസ്ഥരായിരിക്കണം. അപ്പോൾ ഇത് എൻ്റെ ഉത്തരവാദിത്വവും കടമയുമാണ്, ഞാൻ അന്വേഷിക്കുന്ന എന്താണെന്ന് കാട്ടിത്തരുവാൻ. സദ്ഗുരു, മഹാഗുരുക്കന്മാർ പരസ്പര വിരുദ്ധമായ ഉത്തരങ്ങളിലൂടെ ശിഷ്യന്മാരെ ആശയക്കുഴപ്പത്തിലാക്കുന്നതിനെക്കുറിച്ച് പലപ്പോഴും അങ്ങ് സംസാരിച്ചിട്ടുണ്ട്. അതോ ഒരു ശിഷ്യന്റെ വളർച്ചയ്ക്ക് അതാണ് ആവശ്യമെങ്കിൽ അദ്ദേഹം സത്യം പറയുന്നത് ഒഴിവാക്കാറുണ്ടോ? പഞ്ചാബിൽ നിന്നും ജസ്മീത്. ആരാണത്? ജസ്മീത്. I think in a way I've already answered this question. You are in the absolutist mode. Mumbai thavana njan ee chodyathinu uttaram paranjittundu. Ningal theerpu kalpikkunna manasika avasthayilana. Enikku oru valiya maavan undayirunnu. Adeham marichu poi kurachu varshangalkku munpu 101-amathe vayasil. Adeham narmba bodhamulla kootukoodan ishtamulla oralayirunnu. അദ്ദേഹത്തിനൊരു മകനുണ്ടായിരുന്നു, ദത്തുപുത്രൻ. ആ മകന് വിദ്യാഭ്യാസത്തിൽ പ്രത്യേക താല്പര്യമൊന്നുമില്ലായിരുന്നു, എനിക്കുമില്ലായിരുന്നു. പക്ഷേ ഞാൻ എപ്പോഴും അടുത്ത ക്ലാസ്സിലെത്തുമെന്ന് ഉറപ്പാക്കിയിരുന്നു. എനിക്ക് പിന്നിലേക്ക് പോകാൻ താല്പര്യമില്ല. പക്ഷേ ആ കുട്ടി ഒരുതരം സ്കൂളിലത്ര നല്ലതായിരുന്നില്ല. അതുകൊണ്ട് അവൻ അവധിക്ക് സ്വന്തം സ്ഥലത്ത് പോയപ്പോൾ അപ്പോൾ വലിയമ്മാവൻ എന്നോട് ചോദിച്ചു, നീ ഏത് ക്ലാസ്സിലാണ്? ഞാൻ പറഞ്ഞു, ഞാൻ 6-ാം ക്ലാസ്സിൽ. അദ്ദേഹം പറഞ്ഞു, നീ നുണയനാണ്, കഴിഞ്ഞ വർഷം നീ എന്നോട് പറഞ്ഞത് 5-എന്നാണ്, ഇപ്പൊ പറയുന്നു 6-ലാണെന്ന്. ഞങ്ങളുടെ കുട്ടിയെ നോക്കൂ, അവൻ എപ്പോഴും 5-ാം ക്ലാസ്സിലാണ്. അവൻ സത്യമേ പറയൂ. ഇങ്ങനെയുള്ള ഒരു ചോദ്യമാണിത്. അതെ, ഞാൻ പറഞ്ഞു സൂര്യോദയമാണ്. വൈകുന്നേരം നിങ്ങൾ എന്നോട് ചോദിച്ചു എന്താണത്? ഞാൻ പറഞ്ഞു അസ്തമയം, കള്ളം പറയുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണമേ? ഹലോ, നിങ്ങളൊരു നാണയം എറിഞ്ഞു, അത് താഴെ വീണു. ഞാൻ പറഞ്ഞു ഹെഡാണെന്ന്. വീണ്ടും നിങ്ങൾ നാണയമിട്ടു. ഞാൻ പറഞ്ഞു ഓ ഇത് ടെയിലാണെന്ന്. ഓ നിങ്ങൾ കള്ളം പറയുന്നു. പക്ഷെ സങ്കല്പിക്കൂ, അതിന് പല മുഖങ്ങളുണ്ടെങ്കിൽ. പകടയാണ് എറിഞ്ഞതെങ്കിൽ? ഞാൻ പറഞ്ഞു 1, 4 എന്ന് ഞാൻ പറഞ്ഞു, 2 എന്ന് പറഞ്ഞു, 3 എന്ന് പറഞ്ഞു, 6 എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ കള്ളം പറയുകയാണ്. നിങ്ങളോട് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങളൊരു പരന്ന ഭൂമിയിൽ ജീവിക്കേണ്ടതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ദുരുണ്ടതാണ്, അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരിക്കലും ഒരേ മുഖം വീണ്ടും നിങ്ങളെ കാണിക്കുന്നില്ല. ഇതുകൊണ്ടാണ് ജീവിതത്തിന് 2 പരിണാമങ്ങളുള്ളത്. 1, നിങ്ങൾക്കറിയാമല്ലോ, നിരുപാധികമായ 1. ജീവിതത്തിന് നിരുപാധികങ്ങളായ ചില മാനങ്ങളുണ്ട്. മറ്റു ചില മാനങ്ങൾ സ്ഥിരമായി മാറിക്കൊണ്ടിരിക്കുന്നവയാണ്. ഒരു തരത്തിൽ ഇത് നമുക്കുള്ളിൽ ഊർജത്തിൻ്റെ രൂപത്തിൽ പ്രതിനിധാനം ചെയ്യപ്പെടുന്നു. ലോകത്തിൽ മനുഷ്യരുടെ രീതിയിൽ പൗരുഷമെന്നും സ്ത്രീത്വമെന്നും പിങ്കളയും ഈടയും സൂര്യനും ചന്ദ്രനും. സൂര്യൻ എപ്പോഴും വൃത്താകൃതിയിലാണ്, എല്ലാ ദിവസവും വൃത്താകൃതി, പൂർണ്ണവൃത്തം. ഹലോ, ചതുരാകൃതിയിൽ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കാലിഫോർണിയയിൽ ഉണ്ടാവാമോ നിങ്ങൾ ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ? ഒരു ദിവസം അത് ചതുരത്തിൽ വന്നേക്കാം, നിങ്ങൾക്കറിയോ. ചന്ദ്രനെ ഒന്ന് നോക്കൂ, എല്ലാ ദിവസവും അത് വ്യത്യസ്ത ആകൃതിയിലാണ്. ഹലോ, 2 ദിവസത്തിനുള്ളിൽ അത് അപ്രത്യക്ഷമാവുക പോലും ചെയ്യുന്നു. എല്ലാ ദിവസവും വ്യത്യസ്ത രൂപം. അതുകൊണ്ട് സ്ത്രീകളെക്കുറിച്ച് പോലും ആളുകൾക്കുള്ള ആശയക്കുഴപ്പം ഇതാണ്, എല്ലാ ദിവസവും വ്യത്യസ്ത രൂപം. പുരുഷൻ വളരെയധികം സൗരോന്മുഖനാണ്, അവനെ എല്ലാ ദിവസവും വൃത്തത്തിലാവണം. അതുപോലെ ആരോ പറഞ്ഞതുപോലെ, ഞാൻ ഓർക്കുന്നില്ല ആരാണെന്ന്, ഏതോ അമേരിക്കൻ ലേഖകൻ ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാൽ, വിവാഹത്തിൻ്റെ കാര്യത്തിൽ സ്ത്രീ എപ്പോഴും പ്രതീക്ഷിക്കുന്നത് പുരുഷന് മാറ്റമുണ്ടാവുമെന്നാണ്.
പുരുഷം മാറാത്തതിൽ സ്ത്രീകൾ നിരാശപ്പെടുന്നു. അവനിപ്പോഴും ഒന്നിനും കൊള്ളാത്തവനാണ്. പുരുഷൻ എപ്പോഴും സ്ത്രീകൾക്ക് മാറ്റമുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അവൾ 18-ൽ ആയിരുന്നതുപോലെ തന്നെയാവും 60-ൽ എത്തുമ്പോഴും. നോക്കൂ, ഒന്ന് ചന്ദ്രനും ഒന്ന് സൂര്യനും, എല്ലാ ദിവസവും വൃത്തം. ഇത് അതുപോലെയല്ല, എല്ലാ ദിവസവും വ്യത്യസ്തമാണ്, വിചിത്രം. അപ്പോൾ ചന്ദ്രൻ വൃത്തത്തിലാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ കള്ളം പറയുകയാണോ? ഇന്ന് ചന്ദ്രൻ നേർത്ത ശകലം മാത്രമാണെന്ന് ഞാൻ പറഞ്ഞാൽ കള്ളം പറയുകയാണോ? അല്ലല്ല, അതങ്ങനെയല്ല. പക്ഷേ നിങ്ങളൊരു കേവലവാദിയാണ്. നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ നിങ്ങൾ കരുതിയത് ഞാൻ നിങ്ങൾക്കൊരു പുതിയ മതം നൽകാൻ പോകുന്നുവെന്നാണ്. ഇല്ല, നിങ്ങൾക്ക് സുഖമായി ഉറങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സൗകര്യവും ഞാൻ തരാൻ പോകുന്നില്ല. നിങ്ങൾ അസ്വസ്ഥരായിരിക്കണം. ഹലോ, എനിക്ക് വേണ്ടത് നിങ്ങൾ അസ്വസ്ഥരായിരിക്കണമെന്നാണ്. അജ്ഞത നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നില്ല, എങ്കിലതൊരു ദുരന്തമാണ്. നിങ്ങൾ അറിവില്ലാത്തവനാണ്, അതുകൊണ്ട് നിങ്ങൾ സുഖമായി ഉറങ്ങുന്നു. അതൊരു ദുരന്തമാണ്. ആളുകൾ കരുതുന്നത് അജ്ഞത നിർവൃതിയാണെന്നാണ്. അജ്ഞത ഒരു ദുരന്തമാണ്. എന്താണ് നിങ്ങൾ കരുതുന്നത്? ഹലോ, മനുഷ്യൻ എല്ലായ്പ്പോഴും ക്ലേശിക്കുന്നതും ക്ലേശിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഏറ്റവും വലിയ ദുരന്തമാണ് അജ്ഞത, അങ്ങനെയല്ലേ? പക്ഷെ ചിലർ പറയുന്നു അജ്ഞത നിർവൃതിയാണെന്നും. അവർക്ക് എല്ലാ ആശംസകളും. ഇത് സംഭവിച്ചതാണ് അമേരിക്കൻ എയർലൈൻസിൽ. ഒരാൾ ഇരിക്കുകയായിരുന്നു ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ. അയാളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു മക്കാവ് തത്ത അയാളുടെ തൊട്ടടുത്ത സീറ്റിൽ സീറ്റ് ബെൽറ്റൊക്കെ ധരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ പ്ലെയിൻ പുറപ്പെടുന്നതിന് മുൻപ് തത്ത ചോദിച്ചു, എനിക്ക് സ്കോച്ച് വിസ്കി വേണം. എയർ ഹോസ്റ്റസ് വന്ന് പറഞ്ഞു, ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുൻപ് ഒന്നും തന്നെ തരാൻ ഒരു നിവൃത്തിയുമില്ല. അപ്പോൾ ആ തത്ത അറിയാവുന്ന തെറിവാക്കുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവരെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ ലോസ് ആഞ്ചലസിലാണല്ലോ, ഒന്നും പറഞ്ഞുതരേണ്ട ആവശ്യമുണ്ടാവില്ല. നിഖണ്ഡു മുഴുവൻ ആ സ്ത്രീക്ക് നേരെ എറിയപ്പെട്ടു. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്, മോശമായി പറഞ്ഞുകൊണ്ടേയിരുന്നു. വിമാനം പറന്നുയർന്നതിനു ശേഷം വീണ്ടും തത്ത അലറി, എനിക്കെന്റെ സ്കോച്ച് വേണം. മറുവശത്ത് ഗ്ലാസുകൾ കൂട്ടിമുട്ടുന്ന ടിങ് ടോങ് ടിങ് ടോങ് എന്ന ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. തത്ത ആക്രോശിച്ചു, മന്ദബുദ്ധി, നീ എന്താണ് അവിടെ ചെയ്യുന്നത്? എന്താണ് ഇത്ര താമസം? അപ്പുറത്തിരുന്നാൾ ഒരു കോള ഓർഡർ ചെയ്തു. എന്നിട്ട് അദ്ദേഹം തത്തയെ നോക്കി കാത്തിരുന്നു. ആക്രോശങ്ങളും ആളുകളോടുള്ള തത്തയുടെ പെരുമാറ്റവും അധികാരവും കണ്ടുകൊണ്ട് അയാൾക്ക് തത്തയോട് വളരെ ബഹുമാനം തോന്നി. തത്ത ഊർജ്ജസ്വലനായിരുന്നു. ഒരു വട്ടം കൂടി ഓർഡർ ചെയ്തു. അത് വൈകിയത് കൊണ്ട് വീണ്ടും എല്ലാവരോടും അലറി. ആ മനുഷ്യനൊരു കോള കൂടി ഓർഡർ ചെയ്തു. അപ്പോൾ അയാൾ ചിന്തിച്ചു, തനിക്കും ഇതുപോലെ ചെയ്തുകൂടെ, ഞാനൊരു ഭീരുവിനെ പോലെ എവിടെ ഇരിക്കുന്നു. ഒന്നും ചോദിക്കാതെ അയാളും ആക്രോശിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ കളി തുടർന്നു പോയി. ഭക്ഷണം ആവശ്യപ്പെടുക, ആക്രോശിക്കുക, ഇയാളും ഭക്ഷണം ആവശ്യപ്പെടുക, അതിനോട് ആക്രോശിച്ചുകൊണ്ടേയിരിക്കുക. സഹിക്കവയ്യാതെ ക്രൂ ചെറിയൊരു കോൺഫറൻസ് കൂടി. പൈലറ്റിനോട് അഭിപ്രായം ചോദിച്ചു. തിരിച്ചു വന്ന് രണ്ടുപേരെയും തൂക്കിയെടുത്തു. വാതിൽ തുറന്ന് രണ്ടുപേരെയും പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. രണ്ടുപേരും താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തത്ത പറഞ്ഞു, ചിറകുകളില്ലെങ്കിൽ എന്താ, നിങ്ങൾ വളരെ ധീരനാണ്. ഇത് അതുപോലെയാണ്. അജ്ഞത ഒരിക്കലും നിർവൃതിയല്ല. എന്തെന്നാൽ ജീവിതം ഒരു പ്രതിഭാസമാണ്, അങ്ങേയറ്റം ചലനാത്മകമായ പ്രതിഭാസം. പക്ഷെ നിങ്ങൾക്കൊരു അസ്ഥിപഞ്ജരമാകണം. ഹലോ, എല്ലാം മരിച്ചതുപോലെ സുനിശ്ചിതം. എന്തെന്നാൽ അനിശ്ചിതത്വം നിങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല, അങ്ങനെയല്ലേ? ഹലോ, ജീവിതത്തിൽ സുരക്ഷിതത്വം എന്ന് വിളിക്കുന്നത് നിർജീവമാക്കപ്പെട്ട ജീവിതമാണ്. ഒന്നും തന്നെ മാറാൻ പാടില്ല. അങ്ങനെയല്ല, മാറിക്കൊണ്ടിരിക്കും. എന്തു ചെയ്യും? എല്ലാ സമയം മാറിക്കൊണ്ടിരിക്കുകയാണ്. ചലനാത്മകമാണത്. അതുകൊണ്ട്
ഇതെന്റെ ഉത്തരവാദിത്വമാണ് എന്നതിനാൽ ഇതെന്റെ ദൗത്യമാണ്. ജനങ്ങളെ ഞാൻ കാണുന്നത് കാണിക്കണം എന്നത്. ഇന്ന് ചന്ദ്രൻ വെറുമൊരു ശകലമാണ്, ചന്ദ്രൻ വൃത്തമാണ് എന്ന് ഞാൻ പറയണോ? അതെ, എവിടെയോ അത് വൃത്തമാണത് എനിക്കറിയാം. മറുവശത്തു നിന്ന് നോക്കിയാൽ അത് വൃത്തമാണ്, പക്ഷെ നമ്മുടെ അനുഭവത്തിൽ അത് ഇന്നൊരു ശകലം മാത്രമാണ്. ഹലോ, അല്ല, ചന്ദ്രൻ വൃത്തത്തിലാണ്. അത് അങ്ങനെയല്ല ജീവിതം. ഒരു തലത്തിൽ അത് വൃത്തമാണ്, അത് സത്യമാണ്, എല്ലായ്പ്പോഴും വൃത്തം. പക്ഷേ നമ്മുടെ അനുഭവത്തിൽ അത് മാറിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ജീവിതത്തിന് വ്യത്യസ്തങ്ങളായ ഭാവങ്ങളുണ്ട്. നിങ്ങളിങ്ങനെ കരുതിയാൽ എല്ലാം കറുപ്പും വെളുപ്പുമാണെന്ന്, അല്ലെങ്കിൽ എല്ലാം ശരിയും തെറ്റും, അപ്പോൾ നിങ്ങൾ തീർച്ചയായും പോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരണം. എന്താണ് ഉപയോഗമുള്ളത് ഇല്ലാത്തത്, അത് തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു. ഒന്നും ഉപയോഗമില്ലാത്തതല്ല. ഹലോ, ഹലോ, ഉപയോഗമില്ലാത്തതായി എന്തെങ്കിലുമുണ്ടോ? അതിനുപയോഗമൊന്നുമില്ല എന്ന് നിങ്ങൾ കരുതിയേക്കാം. അതിന് അതിൻ്റേതായ ജീവിതമുണ്ട്, അതിൻ്റേതായ ഉപയോഗമുണ്ട്. ഒരു ചെറിയ ചുള്ളിക്കമ്പ്, അത് ഉപയോഗമുള്ളതാണോ? അത് നിങ്ങൾ ഉപയോഗിക്കുന്നില്ലായിരിക്കും, പക്ഷെ ആരെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഒരു പുൽച്ചാടി ഉപയോഗമില്ലാത്തതാണോ? ഹലോ, അല്ല, അതിനുപയോഗമുണ്ട്, അതിന് അതിൻ്റേതായ പൂർണ്ണമായൊരു ജീവിതമുണ്ട്. എല്ലാത്തിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നത് കേവലമായിട്ടാണ്, നിങ്ങളുടെ ആശയം അനുസരിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ വൈകാരിക അവസ്ഥയ്ക്കനുസരിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ തത്വചിന്തയ്ക്ക് അനുസരിച്ച്, അല്ലെങ്കിൽ മതമനുസരിച്ച്. എല്ലാം കേവലമായാണ്, ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ, നല്ലത് ചീത്ത. ഞാനിത് ന്യൂസ് ചാനൽ വരെ കണ്ടുകൊണ്ടേയിരിക്കുന്നു. അന്താരാഷ്ട്ര ന്യൂസ് ചാനലുകൾ, അമേരിക്കൻ ചാനലുകൾ, അവതാരകൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, നല്ല ആളുകളും പിന്നെ ചീത്ത ആളുകളും. എനിക്കിത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഏറ്റവും മോശക്കാരനെന്ന് കരുതുന്ന ഒരാളെ നിങ്ങൾ കണ്ടുമുട്ടുന്നു. ഏറ്റവും മോശക്കാരനെന്ന് നിങ്ങൾ കരുതുന്ന ഒരാളെ, അയാളുടെ നോട്ടത്തിൽ അയാൾ നല്ല മനുഷ്യനാണ്. ഹലോ, ശരിയോ തെറ്റോ, ആരാണ് മോശം, ആരാണ് നല്ലത് എന്നതെല്ലാം നമ്മൾ എവിടെയാണ്, എന്താണ് ആ നിമിഷത്തിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നതനുസരിച്ചിരിക്കും. അങ്ങനെയല്ലേ? മോശം കാലാവസ്ഥ എന്ന പദം നിങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്യരുത്. ഇതെങ്കിലും നിങ്ങൾ അവസാനിപ്പിക്കണം. മഴ പെയ്യുകയാണ്, മഞ്ഞു പെയ്യുകയാണ്, ചൂടാണ്, അത് മോശം കാലാവസ്ഥയല്ല. ഹലോ, കാലാവസ്ഥ മോശമാണെന്ന് തീരുമാനിക്കാൻ നിങ്ങൾ ആരാണ്? ഹലോ, അത്തരം വാക്കുകൾ ഉപയോഗിക്കരുത്, കാരണം ഇതെല്ലാം സ്ഥാപിക്കുന്നത് വിഭജനം, വിഭജനം, വിഭജനം മാത്രമാണ്. കേവലവാദം അർത്ഥമാക്കുന്നത് വിഭജിക്കുക, വിഭജിക്കുക എന്നതാണ്. അവസാനം പരസ്പരം യുദ്ധം ചെയ്യുക, മരിക്കുക. ഇതെല്ലാം വരുന്നത് നമ്മുടെ കേവലവാദിയായ നമ്മുടെ മനസ്സിൽ നിന്നാണ്. മനസ്സ് ദ്രാവകമായിരിക്കണം, എങ്കിൽ മാത്രമേ ബുദ്ധിയുള്ളതാകൂ. ഏതെങ്കിലും രീതിയിൽ അത് കേവലമായാൽ അതൊരു കോൺക്രീറ്റ് ബ്ലോക്കായി മാറും. ഒരു കോൺക്രീറ്റ് ബ്ലോക്ക് കൊണ്ട് മറ്റൊരാളുടെ മുഖത്തെ കടിക്കുവാനേ സാധിക്കൂ. ഹലോ, തലകൊണ്ടുള്ള ഒരു ഉപയോഗം അതാണ്, മറ്റുള്ളവരുടെ മുഖത്തെ കടിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ തലച്ചോർ ഉപയോഗിച്ച് എന്തെങ്കിലും ഉപയോഗപ്രദമായ കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്കും ഈ ഭൂമിയിലെ മറ്റ് ജീവജാലങ്ങൾക്കും ഇത് പൗരശാസ്ത്രം അല്ല, ഇത് പാരിസ്ഥിതിക ശാസ്ത്രമല്ല, ഇതൊരു ആത്മീയ പ്രക്രിയയാണ്. നിങ്ങളുടെ തല ഉപയോഗിച്ച് നിങ്ങൾക്കും മറ്റുള്ളവർക്കും നല്ല കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ തല ഉപയോഗിച്ച് മറ്റുള്ളവരുടെ മൂക്കിൽ രക്തസ്രാവമുണ്ടാക്കുക. ഈ രണ്ട് രീതിയിലും നിങ്ങളുടെ തല ഉപയോഗിക്കാം, ശരിയല്ലേ?